ഇനി വിശദമായി വാർത്തകളിലേക്ക്. അണ്ണാ ഡി എം കെയിലെ ഇരു വിഭാഗങ്ങളും തമ്മിലെ ലയന പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും ഒ പനീർശെൽവവും ഉച്ചയ്ക്ക് 12 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വി കെ ശശികലയെ മാറ്റി 15 അംഗ ഉന്നതാധികാര സമിതി രൂപീകരിക്കാനും ആലോചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്താണ് ചെന്നൈയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോയ്, ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം അല്പം മുൻപാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒ പനീർശെൽവം അണ്ണാ ഡി എം കെയുടെ ആസ്ഥാനത്ത് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം ഉടലെടുത്ത ശേഷം അണ്ണാ ഡി എം കെ ആസ്ഥാനത്തേക്ക് ഒ പനീർശെൽവത്തിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ തടസ്സം മാറുന്നു. ഒ പനീർശെൽവം ഉച്ചയ്ക്ക് 12 മണിക്കാണ് അണ്ണാ ഡി എം കെ ആസ്ഥാനത്ത് എത്തുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എടപ്പാടിക്കൊപ്പമുള്ള MLA മാർ, MP മാർ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഇവർ പങ്കെടുക്കുന്ന യോഗം രാവിലെ 10 മണിയോടുകൂടി അണ്ണാ ഡി എം കെ ആസ്ഥാനത്ത് ചേരും. ഈ ഓഫീസ് വിഭാഗം ലയിക്കുമ്പോൾ അവർക്ക് നൽകേണ്ടുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വി കെ ശശികലയെ മാറ്റുന്ന കാര്യമാണ്. വി കെ ശശികലയെ മാറ്റുക എന്ന് പറയുന്നത് പാർട്ടി ഭരണഘടന അനുസരിച്ച് പാർട്ടിയുടെ ജനറൽ കൗൺസിൽ യോഗം ചേരുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പക്ഷേ പാർട്ടിയുടെ ജനറൽ കൗൺസിൽ യോഗം ഇപ്പോൾ ഉടൻ ചേരാൻ കഴിയില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അടക്കം ഉൾപ്പെടുന്നതാണ് ജനറൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ കൗൺസിൽ ചേർന്ന് ശശികലയെ മാറ്റുന്നതിന് പകരം ശശികലയെ നിയമിച്ചിട്ടുള്ള പാർട്ടിയുടെ തീരുമാനം അത് അസാധുവാക്കുക. ശശികലയുടെ നിയമനം അസാധുവാക്കിക്കൊണ്ട് പകരം ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, ഉന്നതാധികാര സമിതി രൂപീകരിക്കുക. 15 അംഗ ഉന്നതാധികാര സമിതി രൂപീകരിച്ചുകൊണ്ട് ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒ പനീർശെൽവത്തെ കൊണ്ടുവരിക. ഇതാണ് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. 15 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ EPS വിഭാഗത്തിൽ നിന്ന് 8 പേരും OPS വിഭാഗത്തിൽ നിന്ന് 7 പേരും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ സമിതിയുടെ അധ്യക്ഷനായിരിക്കും ഒ പനീർശെൽവം. അതോടൊപ്പം തന്നെ EPS വിഭാഗത്തു നിന്നും P വൈദ്യലിംഗം, അദ്ദേഹം ലോക്സഭാ അംഗമാണ്. അദ്ദേഹവും OPS വിഭാഗത്തിലെ KP മുനിസ്വാമിയും ഇവർ രണ്ടുപേരും സമിതിയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആകും എന്നും അറിയുന്നു. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ലേനം സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെ വേണം വിലയിരുത്താൻ. ജോയ്, വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഇന്ന് ചെന്നൈയിൽ ഉണ്ടാകും. അണ്ണാ ഡി എം കെയിലെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ലയന പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും ഒ പനീർശെൽവവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടക്കും. വിവരങ്ങളാണ് ചെന്നൈയിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം നൽകിയത്. ഓണക്കാലത്ത് മലയാളികളായ പ്രവാസികളെ ലക്ഷ്യമിട്ട് വിമാന കമ്പനികളുടെ യാത്ര കൊള്ളാം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടി അതിൽ അധികം വർദ്ധിപ്പിച്ചു. അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയ മലയാളികളോടുള്ള വിമാന കമ്പനികളുടെ കൊള്ളയിൽ സർക്കാരിനും ഇടപെടാൻ കഴിയുന്നില്ല. ഓണാവധിക്ക് നാട്ടിലെത്തിയവരെ കൊള്ളയടിക്കാനാണ് വിമാന കമ്പനികളുടെ നീക്കം. 5 ഇരട്ടിയിലധികമാണ് ടിക്കറ്റ് നിരക്കിലെ വർധനവ്. തിരുവോണത്തിന് പിറ്റേന്ന്, അതായത് സെപ്റ്റംബർ 5, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ വിമാന കമ്പനികളുടെ നിരക്കിങ്ങനെ. വെറും 15 ദിവസത്തിനുള്ളിൽ 5 ഇരട്ടിയിലധികം നിരക്കുയർന്നു. 50,000-ൽ അധികമാണ് മിക്കയിടങ്ങളിലേക്കുമുള്ള ടിക്കറ്റ് നിരക്ക്. വിമാന നിരക്കിൽ ഇപ്പോൾ ഒരു 5 ഇരട്ടിയിൽ കൂടുതൽ, അത് 10 ഇരട്ടി വരെ ഈ ഓണം കഴിഞ്ഞിട്ടുള്ളൊരു സീസണിൽ ഇങ്ങനെ വിമാന ടിക്കറ്റിൽ നിരക്ക് വർധന വന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഇത്ര വലിയൊരു വർധന ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തേക്കാളും 30-40% വർധന ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലം. 2 മാസത്തെ അവധിക്കായി ജൂൺ ജൂലൈ മാസങ്ങളിൽ നാട്ടിലെത്തിയവരാണ് വിട്ടിലായത്. 10,000 രൂപയുടെ ടിക്കറ്റ് എടുത്ത് എത്തിയവർക്ക് മടങ്ങാൻ 50,000-ൽ അധികം മുടക്കണം. വിമാന കമ്പനികൾക്ക് മേൽ കേന്ദ്ര സർക്കാരിനുള്ള നിയന്ത്രണ അധികാരമില്ലാതായതോടെ ടിക്കറ്റ് നിരക്കുകൾ തോന്നുംപടി. കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്കുണ്ടായിരുന്ന വിമാന ടിക്കറ്റ് നിരക്കിലുള്ള കൺട്രോൾ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്താണ് പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രിയായിരിക്കുമ്പോൾ പിൻവലിച്ചത്. ഇതുമൂലം നമ്മൾക്ക് ഗൾഫ് സെക്ടർ മാത്രമല്ല, ത്രൂ ഔട്ട് ദ വേൾഡ്, നമ്മൾ ഇന്ത്യയിൽ ഉള്ള ഡൊമസ്റ്റിക് സെക്ടറിലും ഇൻ്റർനാഷണൽ സെക്ടറിലും ഒക്കെ അതിഭീമമായ ചാർജുകളാണ് ഈ വെക്കേഷൻ, ഓരോ ഫെസ്റ്റിവൽ സമയത്ത്, ഓണം, ക്രിസ്മസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അനുഭവപ്പെടുന്നത്. നീണ്ട അവധിക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയമായതിനാൽ പ്രവാസികൾക്ക് യാത്ര മാറ്റിവെക്കാനാവില്ല. ഇതും വിമാന കമ്പനികൾക്ക് ചാകരയായി. ഉത്സവ സീസണുകളിൽ മുമ്പും ചാർജ് വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ വർധനവ് ഇതാദ്യം.
10,000 കോടിയെങ്കിലും കേരളത്തിൽ നിന്നും ഓണക്കാലത്ത് അധിക ടിക്കറ്റ് നിരക്കിൽ വിമാന കമ്പനികൾ ഊറ്റിയെടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. മലയാളികളുടെ ഉത്സവ നാളുകളിൽ ഉണ്ടാവുന്ന വലിയ തിരക്ക് മുന്നിൽ കണ്ട് വൻകിട വിമാന കമ്പനികൾ നിരക്കുകൾ കുത്തനെ ഉയർത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. പക്ഷേ വൈകിയുള്ള ഈ ഇടപെടലുകൾ എത്ര കണ്ട് ഫലം ചെയ്യുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും ടിജി സജിത്, ന്യൂസ് 18. ജി എസ് ടി നടപ്പാക്കിയ ശേഷം നികുതി കുറഞ്ഞെങ്കിലും സിമന്റ് വില കുറയ്ക്കാൻ തയ്യാറാകാതെ കമ്പനികൾ. 4% നികുതി കുറഞ്ഞ സിമെന്റിന് 15 മുതൽ 20 രൂപ വരെയാണ് ജി എസ് ടിക്ക് ശേഷം വില കൂടിയത്. മുൻപ് 31% നികുതി ഉണ്ടായിരുന്ന സിമെന്റിന് ജി എസ് ടിക്ക് ശേഷം 28% നികുതി. 31% നികുതി ഉണ്ടായിരുന്നപ്പോൾ 345 മുതൽ 375 രൂപ വരെയായിരുന്നു സിമെന്റ് വില. ജി എസ് ടിക്ക് ശേഷം നികുതി 28% സ്വാഭാവികമായും സിമെന്റ് വില കുറയേണ്ടതാണ്. എന്നാൽ 380 രൂപ മുതൽ 400 വരെയായി കൂടുകയാണുണ്ടായത്. ജി എസ് ടി നടപ്പിലായി. അതിൻ്റെ ഫലമായിട്ട് ഏതൊരു വ്യാപാരിക്കും നേരിട്ട് കമ്പനികളിൽ നിന്ന് സിമെന്റ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. ജി എസ് ടി നടപ്പിലായിട്ടും ഇവിടുത്തെ വ്യാപാരികൾക്ക് നേരിട്ട് കമ്പനികളിൽ നിന്നും സിമെന്റ് ലഭിക്കുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. ഇതിനു പുറമെ കമ്പനികളും ഇടനിലക്കാരും കൂടി ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമായി ഒരു ചാക്ക് സിമെന്റിന് 25 രൂപയോളമാണ് ഇടനിലക്കാർക്ക് ലഭിക്കുന്നത്. ചില്ലറ വിൽപ്പനക്കാർക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് സിമെന്റ് ലഭിക്കാനുള്ള സംവിധാനം നിലവിലില്ല. സംസ്ഥാനത്ത് സിമെന്റ് വില ബാഗിന് 25 രൂപയോളം ഈ ഇടനിലക്കാർ തട്ടിയെടുത്തുകൊണ്ട് മാസത്തിൽ 40 കോടിയോളം രൂപയാണ് ഇവിടെ ഈ ഇടനിലക്കാരുടെ പങ്കായിട്ട് സ്വകാര്യ കമ്പനികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി കമ്പനികളിൽ നിന്നും ചില്ലറ വിൽപ്പനശാലകളിലേക്ക് നേരിട്ട് സിമെന്റ് എത്തിക്കുകയും ജി എസ് ടി പ്രകാരമുള്ള നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുകയും ചെയ്താൽ 320 രൂപ മുതൽ 335 രൂപ വരെ വിലയിൽ ഒരു ചാക്ക് സിമെന്റ് ആവശ്യക്കാരന് ലഭ്യമാക്കാനാവും. കെ അനൂപ്ദാസ്, ന്യൂസ് 18, കോഴിക്കോട്. ഇടവേള.